ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇറങ്ങേറിയ പരിപാടികളെ രൂക്ഷമായാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി വിമർശിച്ചത്. തന്റേത് മാത്രമാണ് റെക്കോർഡ് ചെയ്യാത്ത പരിപാടി, ബാക്കിയെല്ലാം മൈം പ്രോഗ്രാമുകൾ മാത്രം. ഉദ്ഘാടന തുടക്കത്തിൽ ആദ്യത്തെ പ്രോഗ്രാം ഞങ്ങളാണ്, അത് ലൈവ് പെർഫോമൻസ് ആയിരുന്നു, ബാക്കിയൊക്കെ മൈം പ്രോഗ്രാമാണ്. ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന പരിപാടിയാണ്. എന്നെയാണത് മൊത്തം ചുമതല ഏൽപ്പിച്ചാൽ എനിക്കൊരു ലൈവ് പെർഫോമൻസ് ആയിട്ട് ഞാൻ നടത്തും. മറ്റൊരു സത്യത്തിൽ പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ജനങ്ങളെന്നൊക്കെ പറഞ്ഞത് സത്യമല്ലേ? ലാലിസത്തിനായി മുടക്കിയ 2 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ താൻ ലോകത്തിന് മാതൃകയാകുന്ന ഒരു വിദ്യാലയം തുടങ്ങിയേനെ. 2 കോടി കൂട്ടുണ്ട് പറഞ്ഞാലേ ഞാനൊരു എന്നെന്നും ലോകത്തിന് കാണിക്കാനുള്ള ഒരു പാഠ്യകലാ വിദ്യാലയം തുടങ്ങും ഞാൻ. അതല്ലേ ചെയ്യേണ്ടത്? ഞാൻ അവിടെ വന്നിട്ട് കേട്ടപ്പോ എന്റെ മനസ്സിൽ വന്നത് ഞാൻ എന്റെ കൂട്ടുകാരോട് കൂടി പറഞ്ഞതാണ്, നമ്മളൊക്കെ ഇത്ര ആത്മാർത്ഥമായിട്ട് അഡ്വാൻസ് കേരളത്തിന്റെ കലാഭവനം ചെയ്യണു. 101 കലാകാരന്മാരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവും ഉൾപ്പെടെ തങ്ങൾക്ക് കിട്ടിയത് 5 ലക്ഷം രൂപയാണ്. 560,000 സംതിങ് ആണ് തന്നത്. ഈ 101 കലാകാരന്മാരെയും അവിടെ കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ച് അവരെ ഭക്ഷണം കഴിച്ച് അവരെ റിഹേഴ്സലിന് കൊണ്ടുപോകേണ്ട ചുമതല മുഴുവൻ എനിക്കാണ്. അത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രതിഫലക്കാരനാണ് ഞാൻ. തന്നെ ചുമതല ഏൽപ്പിച്ചിരുന്നെങ്കിൽ എല്ലാ പരിപാടികളും ലൈവായി തന്നെ നടത്തിയേനെ. ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന പരിപാടികൾക്കെതിരെ കെ മുരളീധരനും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.